വെൽക്കം ബാക്ക് ടു ട്രോയ്ക്കാസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ്. പിന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ കൊണ്ട് നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു കാൽ കപ്പ് അളവിൽ ഷുഗർ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫസ്റ്റ് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പക്ഷേ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അധികം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇതൊരു കരിഞ്ഞ ടേസ്റ്റാവും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ അതേ ഏതാണ്ടൊക്കെ നമ്മളുടെ ഷുഗർ കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതിനെ ഒരു നമുക്ക് ഏത് ഡിഷിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെയിം കപ്പിൽ തന്നെയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തത്. അധികം വെള്ളം നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പാല് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ അതേ ഇത്രയും പാലാണ് 2 കപ്പ് തേങ്ങ കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്ര തന്നെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ, അധികം ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഞാനിതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ആണ് ഞാൻ പറയുന്നത്. കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അളവിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതേ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടീസ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തീരെ കട്ടയില്ലാതെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മളുടെ തേങ്ങാപ്പാലിൻ്റെ കൂട്ടിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലോട്ട് ഒന്നങ്ങോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ നല്ല തീരെ ഒട്ടും തന്നെ എനിക്കിത് കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ കലക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ഞാൻ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇതൊന്ന് കുറുകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ പാലൊന്ന് തിളച്ച് വന്നാൽ തന്നെ അത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടും. അധിക സമയമൊന്നും നമ്മൾ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിത് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. മധുരത്തിനായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉള്ള കാരണം ചേർത്ത് കൊടുത്താണ്. തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. മിൽക്ക് മെയ്ഡ് വേണമെന്നൊരു നിർബന്ധമില്ല. പഞ്ചസാര ചേർത്ത് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതേ കണ്ടോ നമ്മളുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 2 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവയ്ക്കാതെ ഇളക്കിയെടുത്തതാണ്. അത്യാവശ്യം ഇത് നന്നായിട്ട് കുറുകി കിട്ടിയാൽ നമുക്കിതിനെ ഫ്ലെയിമെന്ന് മാറ്റാം. ഇത് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചത് ഞാൻ ഒരു പുഡിങ്ങിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചുറ്റിച്ചെടുത്തതാണ്. ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ് വീഡിയോ എടുത്തപ്പോൾ. നമ്മളുടെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അങ്ങോട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാറാനും വേണ്ടി വെക്കാം. ചൂടാറിയാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചൂടാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മളുടെ പുഡിംഗ് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് അങ്ങോട്ട് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് വെച്ച് സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിതൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് തന്നെ നമുക്കൊന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ തന്നെ സൈഡൊക്കെ വിട്ടു പോരും. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് കൈ കൊണ്ടൊക്കെ ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം ഫ്ലിപ്പ് ചെയ്തെടുക്കും. നമ്മളുടെ പുഡിങ് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ അത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
ഇതൊന്ന് തണുപ്പിച്ച് കഴിക്കാൻ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ്. പിന്നെ അത്രയ്ക്കധികം സമയമൊന്നും നമുക്കിത് വേണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ. താങ്ക് യു.